ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ട്രിപ്സ്. ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫാമിലി ആയിട്ട് ഔട്ടിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ്, അതുപോലെ ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്, നമുക്ക് ഫാമിലി ഗെറ്റ് ടുഗദറോ അല്ലെങ്കിൽ കല്യാണമോ പോലെയുള്ള ഫംഗ്ഷൻസൊക്കെ സംഘടിപ്പിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ വടകരയ്ക്ക് അടുത്തായിട്ടാണ് ഇത് വരുന്നത്. ഇരിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത്, വടകരയിൽ നിന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ, കോഴിക്കോട് വടകരയ്ക്ക് പോവുകയാണെങ്കിൽ 40 കിലോമീറ്റർ. ഇരിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ്. കേരളത്തിൽ തന്നെ ഒരു ആദ്യത്തെ ക്രാഫ്റ്റ് വില്ലേജുകളിലൊന്നാണ് ഈ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് ഇരിങ്ങലിലുള്ളത്. നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, എന്തൊക്കെയാണ് അവിടുത്തെ സൗകര്യങ്ങൾ, അതുപോലെ നമുക്ക് കാണാനുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, ഈ വലിയൊരു തടാകമാണ്. ഈ തടാകത്തിൽ നടക്കൊരു പാറയും ഒക്കെയായിട്ട് വളരെ മനോഹരമായ ഒരു പ്രദേശമാണിത്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങിയ ഒരുപാട് ഫെസിലിറ്റീസും ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. ക്രാഫ്റ്റ് വില്ലേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആ തടാകത്തിൻ്റെ സൈഡിലായിട്ട് വളരെ മനോഹരമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഗാർഡനൊക്കെ ഉണ്ട്. അവിടെ ഒരു നന്നായിട്ട് പാർക്കിംഗ് സ്പേസും ഉണ്ട്, അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 50 രൂപയാണ്. അഡൾട്ട്സിന് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ്. കാർ പാർക്കിങ്ങിന് 30 രൂപയും. അങ്ങനെ ഒരു ചെറിയ റേറ്റ് മാത്രമേ ഒരു ചാർജ് ചെയ്യുന്നുള്ളൂ എൻട്രൻസിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കയറി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കഫ്റ്റീരിയ കാണാം. നോർമലായിട്ട് ഭക്ഷണമൊക്കെ എല്ലാം ഒരു നോർമൽ റേറ്റുള്ള ഭക്ഷണവും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫുഡും തന്നെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് കയറി കാണാനുള്ളത് കരകൗശല ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശനം ഉള്ള ഒരു ഏരിയ ആണ്. പ്രദർശനമുണ്ട്, വിൽപ്പനയും ഉണ്ട്. ഒരു വലിയ ഹാളാണ്, ധാരാളം കരകൗശല വസ്തുക്കൾ അവിടെ, ഇവരുടെ നിർമ്മിച്ച വസ്തുക്കളാണ് അവിടെ ഉള്ളത്. അതെല്ലാം കയറി കാണാൻ സാധിക്കും. ഈ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന പ്രദർശന ഹാളിൻ്റെ ഫ്രണ്ടിലായിട്ട് ഏറ്റവും മുന്നിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവിടെ ഒറ്റത്തടിയിൽ തീർത്ത ഒരു ദാരശില്പമുണ്ട്. ഒരു ആനയുടെ ശില്പം വെച്ചിട്ടുണ്ട്. നല്ലൊരു വളരെ ഭംഗിയുള്ള ഒരു ശില്പമാണ് ഇതാ ഈ വീഡിയോയിൽ കാണുന്നതാണത്. ഒറ്റത്തടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശില്പം എന്ന് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഇത് വിൽപ്പന കൂടിയാണ് അവർ വെച്ചിരിക്കുന്നത്. ചോദിക്കുന്ന വില 1 crore ആണ്, 1 crore രൂപയാണ് ഈ ഒരു ശില്പം. നല്ല വലുപ്പമുള്ള ഒരു ശില്പമാണിത്. 1 crore രൂപയാണ് ഇതിന് വില ചോദിക്കുന്നത്. അവിടെ നമ്മൾ ഈ ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങളാണ്. അത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ പല മെറ്റീരിയലുകളിൽ ഉണ്ടാക്കിയ വസ്തുക്കൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. മെറ്റലുള്ളതുണ്ട്, അതുപോലെ ചിരട്ടയിലുള്ളതുണ്ട്, ഓലയിലുള്ളതുണ്ട്. അങ്ങനെ പല രീതിയിൽ പല പല ശില്പികൾ നിർമ്മിച്ച എല്ലാം ഇവിടെ നിർമ്മിച്ചത് തന്നെയാണ്. ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഇതിനൊന്നും വേറെ ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല കയറി കാണുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം കയറി കാണാനും സാധിക്കും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകാനും സാധിക്കും. വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പലതരം കലകളെ പ്രോത്സാഹിപ്പിക്കാനും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള പലതരം ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കി വിപണനം ചെയ്യുക, ഇതാണ് ഇവരുടെ ഉദ്ദേശം. നോക്കി നമുക്ക് കാണാം പലതരത്തിൽ. ഇപ്പോൾ കളിമണ്ണ് ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഓലയിൽ, ചിരട്ടയിൽ, കയർ, പിന്നെ തടിയിലുണ്ടാക്കിയ സാധനങ്ങൾ, പിന്നെ സീഷെൽസ്, അതുപോലെ ടെറാക്കോട്ട സ്കൾപ്ചേഴ്സ് ഉണ്ട്, ഡ്രൈ ഫ്ലവർ കൊണ്ടുണ്ടാക്കിയ പ്രൊഡക്റ്റുകളുണ്ട്, ബാഗ് നിർമ്മിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട് ഇവിടെ, ഹാൻഡ്ലൂം യൂണിറ്റ് ഉണ്ട്, പേപ്പർ ബാഗ് യൂണിറ്റ് ഉണ്ട്, പിന്നെ മെറ്റൽ എൻഗ്രേവിംഗ് ഉണ്ട്, വുഡൻ ടോയ്സ്, ഇമിറ്റേഷൻ ജ്വല്ലറികൾ, മ്യൂറൽ പെയിൻറ്റിങ്, ഇങ്ങനെ ധാരാളം തരം ഐറ്റംസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമുക്കിവിടെ നേരിട്ട് വന്ന് കാണാനും സാധിക്കും. നമുക്കത് അവിടെ അതിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമുക്ക് വീഡിയോ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്
ഈ ഐറ്റംസ് എല്ലാം പല പല യൂണിറ്റുകളായിട്ട് ഇതിനുള്ളിൽ ഉണ്ടാക്കുന്നുണ്ട്. ലൈവായിട്ട് നമുക്ക് കലാകാരന്മാരിരുന്ന് നിർമ്മിക്കുന്ന അവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം നമുക്കവിടെയുണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം എവിടെ എണ്ണവും പോയിട്ട് നിന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ ഒരു ബോട്ടിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. 14 പേര് കയറാൻ പറ്റിയ ബോട്ടാണെങ്കിൽ പെർ ഹെഡ് 80 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ 6 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ സ്പീഡ് ബോട്ടിലാണെങ്കിൽ പെർ ഹെഡ് 100 രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. നല്ല രസമുള്ള ഒരു ബോട്ട് യാത്രയാണത്. ക്രാഫ്റ്റ് വില്ലേജ് നമുക്ക് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ എൻട്രി ഉണ്ട്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ അവധിയാണ്. ഇവിടെ ഇവർ പലതരത്തിലുള്ള പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ഈ ക്രാഫ്റ്റ് മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ കൾച്ചറൽ പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഈ കഥകളി, തെയ്യം പോലെയുള്ള പ്രോഗ്രാമുകളും ഡാൻസുകൾ, അങ്ങനെ നാടൻ കലകളും ഒക്കെ ആയിട്ടുള്ള പല പല പ്രോഗ്രാമുകളെല്ലാം സംഘടിപ്പിക്കുന്നു. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ വിളിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഞാൻ അതിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് അതുപോലെ അവരുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സെല്ലാം ഞാൻ കമൻ്റ് ചെയ്യാം. മീൻസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കിക്കൊള്ളും. അപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൈറ്റിൽ പോയിട്ട് ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരെ വിളിച്ച് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇവിടെ ഗസ്റ്റ് റൂംസ് ഉണ്ട്, കോൺഫറൻസ് ഹാളുകളുണ്ട്, നേരത്തെ പറഞ്ഞ കഫറ്റീരിയ, ചിൽഡ്രൻസ് പാർക്ക്, അക്വേറിയം, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ്. നമുക്കിപ്പം ഒരു ടൂർ പാക്കേജ് വരികയാണെങ്കിൽ, അതുപോലെ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ വരികയാണെങ്കിൽ ഈ സ്ഥലം നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതേപോലെ ഒരു 40 പേർക്ക് മുതൽ 1000 പേര് വരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിവിധ ഹാളുകളുണ്ട്. പലതരത്തിലുള്ള ഹാളുകൾ, അല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. സ്റ്റേജും ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് വെഡ്ഡിംഗ് ഒക്കെ നടത്താൻ പറ്റിയ, അല്ലെങ്കിൽ മറ്റ് വല്ല കലാ പരിപാടികളൊക്കെ ഉണ്ടാവില്ല, കുട്ടികളുടെ പ്രോഗ്രാംസോ അങ്ങനെയൊക്കെ നടത്താൻ പറ്റിയ സ്റ്റേജും ഹാളുമായിട്ടുള്ള അങ്ങനെയുള്ള ഏരിയകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. പിന്നെ അതിന് പുറമെ അവർ പാക്കേജുകളുണ്ട്. ഇവരുടെ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂൾ കോളേജ് കുട്ടികൾക്കുള്ള ഒരു പാക്കേജുകളുണ്ട്. ആ പാക്കേജ് എടുക്കുകയാണെങ്കിൽ അതിൽ പിന്നെ എൻട്രി ഫീയും അതുപോലെ അവരുടെ ഫുഡ്, അതുപോലെ ക്രാഫ്റ്റ് മേക്കിങ്ങിൻ്റെ ചെറിയൊരു ട്രെയിനിങ് പോലെയൊക്കെ അതിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം, ബോട്ടിങ് പെഡൽ ബോട്ടിങ് ഇങ്ങനെ എല്ലാം കൂടെ ഉൾപ്പെടുന്ന പാക്കേജുകൾ ഇവർ കൊടുക്കുന്നത്. അപ്പോൾ സ്കൂൾ ഗ്രൂപ്പൊക്കെ വരികയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് വടകര ക്രാഫ്റ്റ് വില്ലേജിലെ കാഴ്ചകൾ. നിങ്ങൾ ഈ വഴി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് വടകരയ്ക്ക് എത്തിച്ചേരാൻ പറ്റിയ ദൂരത്താണ് നിങ്ങളുള്ളതെങ്കിൽ ഒരു വൺ ഡേ നിങ്ങൾക്ക് ഇവിടെ വരാം. ഒരു വൺ ഡേയോ അല്ലെങ്കിൽ ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ്. വലിയ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. നോർമൽ എക്സ്പെൻസിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. എല്ലാ കാഴ്ചകൾ കാണാനും അതുപോലെ കുട്ടികൾക്കൊന്നും ബോറടിക്കില്ല. അതിനൊക്കെ പറ്റിയ സൗകര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഫുഡും അത്യാവശ്യം നല്ല ഫുഡൊക്കെ തന്നെയാണ്. ഈ ബോട്ട് യാത്രയാണെങ്കിൽ നമ്മുടെ ഈ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ദ്വീപുണ്ട്. വളരെ ചെറിയൊരു ദ്വീപ്, കുറച്ച് വീടുകളൊക്കെ ഉള്ളൊരു ദ്വീപുണ്ട്. ആ ദ്വീപിന് വട്ടം ചുറ്റിയിട്ട് വീണ്ടും നമ്മൾ ഈ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ വന്നെത്തുകയാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ ആ യാത്ര പ്രത്യേക രസമുള്ള യാത്ര തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ബോട്ട് യാത്ര മിസ്സാവാതെ നോക്കുക. ശരിക്കും ആസ്വദിക്കാൻ പറ്റിയൊരു യാത്ര തന്നെയാണ്. ഒരു 20-30 മിനിറ്റോളം ഉള്ളൊരു യാത്രയാണിത്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ മാത്രമേ കുറച്ച് എക്സ്പെൻസ് ആവുന്നുള്ളൂ. കാരണം പ്രൊഡക്റ്റുകളൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളും എല്ലാം ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റുകളുമാണ്.
പിന്നെ വ്യത്യസ്തമായ കാഴ്ചകളുണ്ട്. കാരണം ഈ പല സാധനങ്ങളും നമ്മൾ പല ഷോപ്പുകളിലും പോകുമ്പോൾ ഉണ്ടാക്കി വെച്ചതല്ലേ കാര്യം, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ കാണാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ ബോട്ടിങ്ങും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഗതി തന്നെയാണ്. ഈ സ്ഥലത്ത് നമുക്കിവിടെ ഇരിക്കുകയാണെങ്കിൽ കുറേ സമയം നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കില്ല, നല്ല രസമാണ്. ഇളം കാറ്റും അപ്പോൾ വെള്ളത്തിൻ്റെ കാഴ്ചകളും, ആ വെള്ളത്തിൽ ധാരാളം മീനുകളും ഒക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും ഇവിടെ ഓടിക്കളിക്കാനും ഒക്കെ ആയിട്ട്. അതേപോലെ തന്നെ ഫോട്ടോഷൂപ്പൊക്കെ ചെയ്യുന്നവർക്ക്, റീൽസ് എടുക്കുന്നവർക്കൊക്കെ നല്ല വ്യൂ ആണ്. ഈ വെള്ളത്തിൻ്റെയും ആകാശത്തിൻ്റെയും ആ പാറക്കെട്ടിൻ്റെയും ഒക്കെ നല്ല വ്യൂ ആണ്, നല്ല ഫ്രെയിമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞാനും അതുപോലെ ഫാമിലി ഗ്രൂപ്പായിട്ടാണ് വന്നത്. നമ്മുടെ കുട്ടികൾ, കുറേ കുട്ടികളുണ്ടായിരുന്നു, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കുട്ടികൾ. അപ്പോൾ നിങ്ങളും അങ്ങനെയുള്ള ഫാമിലി ഗ്രൂപ്പൊക്കെ വരികയാണെങ്കിൽ നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒട്ടും ബോറടിക്കാത്ത ഒരു സ്ഥലം തന്നെയാണ് ഇത്. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നും നമ്മുടെ മറ്റ് വീഡിയോകളെല്ലാം വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ട്രിപ്സ്. ഞാൻ എൻ്റെ ഈ വടകര ട്രിപ്പിൽ ഒരു ഗ്രൂപ്പിനെ കണ്ടിരുന്നു. അവർ ബൈക്കിൽ ഈ കാശ്മീരിലേക്ക്, കേരള ടു കാശ്മീർ ട്രിപ്പ് പോകുന്ന ഒരു ഗ്രൂപ്പിനെ കണ്ടിരുന്നു. ആ ഷോട്ടുകളോടെ കണ്ടു നോക്കൂ. തിരുവനന്തപുരമാണ്. വിഷ്ണുവാണ്. മലപ്പുറം. മലപ്പുറമാണ്. മലപ്പുറത്തെ കോട്ടക്കല്. കോട്ടക്കൽ. പാലക്കാട്. നിങ്ങളിപ്പോ ഇന്ന് പുറപ്പെട്ടാണോ? എത്ര ദിവസം പ്ലാനാണ്? എട്ട് പേരുണ്ട്. നേരത്തെ പോയിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ? ആദ്യമാണ്. എല്ലാരും ആദ്യമാണ്. ഓക്കെ, ശരി. അപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഇവരെ കണ്ടപ്പോൾ നിർത്തിയതാണ്. പരിചയപ്പെട്ട എല്ലാവരും പരിചയപ്പെട്ടതിന് സന്തോഷം. ഇത് കാണാം. ഓക്കെ, ഹാപ്പി ജേണി.